നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഒരുപാട് ഘട്ടങ്ങളിൽ, ഒരുപാട് ഇടങ്ങളിൽ, ഒരുപാട് വിഷയങ്ങളിൽ ഇരുവരും തമ്മിൽ കൊമ്പുകോർക്കുകയും പരസ്പരം ക്ഷണിക്കാതെയും മുഖം തിരിഞ്ഞുമൊക്കെ നിൽക്കുന്നതും ആ ഒരു പോരാട്ടത്തിന്റെ കാഠിന്യമൊക്കെ കേരളം കണ്ടതാണ്. സർവകലാശാല വിസിമാരുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ ഒടുവിൽ പരസ്പരം ചടങ്ങുകളിൽ ക്ഷണിക്കാതെ വരെയുള്ള ആ ഒരു ഘട്ടം വരെ എത്തിയിരുന്നു. ഓണാഘോഷത്തിന് മുഖ്യമന്ത്രി ഗവർണറെ ക്ഷണിക്കാതിരുന്നത് വലിയ വിവാദമായിരുന്നു. ഗവർണർ അത് പരാതി പറഞ്ഞിരുന്നു. മാത്രമല്ല ക്രിസ്മസ് വിരുന്നിലും അത്തരത്തിലൊരു മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയൊക്കെ നാം കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലെത്തി ഗവർണറെ വിരുന്നിന് ക്ഷണിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ കേരളത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു ക്ഷണം ഗവർണർക്ക് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. കേരളത്തിൽ സന്ദർശനത്തിനെത്തുന്ന ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിനൊപ്പം ഗവർണർ ക്ലിഫ് ഹൌസിൽ എത്തുവാനാണ് ക്ഷണിച്ചിരിക്കുന്നത്, എത്തുമെന്നാണ് കരുതുന്നത്. 22-ാം തീയതി രാവിലെ 8:30-ക്കാണ് ഇരുവരും ക്ലിഫ് ഹൌസിൽ എത്തുക. അതായത് ഗവർണറും ഉപരാഷ്ട്രപതിയും ക്ലിഫ് ഹൌസിൽ എത്തുന്നത് 22-ാം തീയതിയാണ്. ആ ഒരു ക്ഷണമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ക്ഷണം ഗവർണർ സ്വീകരിക്കുമോ അദ്ദേഹം എത്തുമോ എന്നൊക്കെ വരും ദിവസങ്ങൾ നമുക്കറിയാൻ സാധിക്കും. ബുധനാഴ്ച വൈകിട്ടായിരുന്നു മുഖ്യമന്ത്രി എത്തി ഗവർണറെ ക്ഷണിച്ചത്. ലെജിസ്ലേറ്റീവ് അസംബ്ലി മന്ദിരത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യാനാണ് ഉപരാഷ്ട്രപതി എത്തുന്നത്. എന്തായാലും വീണ്ടും ഗവർണറെ മുഖ്യമന്ത്രി ക്ഷണിച്ചിരിക്കുകയാണ് ഒരു സന്തോഷവേളയിലേക്ക്. ഒരുപാട് സന്തോഷവേളകളിൽ നിന്നെല്ലാം ഗവർണറെ മാറ്റി നിർത്തിയിരുന്നു. എല്ലാറ്റിനും ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ക്ഷണം. അപ്പോൾ അത് ഗവർണർ സ്വീകരിക്കുമോ എന്നതും നാം കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതേസമയം ദ്വിദിന സന്ദർശനത്തിനായാണ് ഉപരാഷ്ട്രപതി സംസ്ഥാനത്തെത്തുന്നത്. ഞായറാഴ്ച തിരുവനന്തപുരത്ത് എത്തുന്ന ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മന്ദിരം 25 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾ ഉപരാഷ്ട്രപതി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പുസ്തകോത്സവം സംബന്ധിച്ച് തയ്യാറാക്കിയിട്ടുള്ള സുവനീറിന്റെ പ്രകാശനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും. ലെജിസ്ലേറ്റീവ് അസംബ്ലി മന്ദിരത്തിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി നിർവഹിക്കുമെന്ന് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സ്പീക്കർ AN ഷംസീർ പറഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ചേർന്ന മുൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളുടെ കൂട്ടായ്മയിൽ മുൻ മുഖ്യമന്ത്രിമാരെയും സ്പീക്കർമാരെയും ഉപരാഷ്ട്രപതി ആദരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പിന്നീട് കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ ഉപരാഷ്ട്രപതി സന്ദർശനം നടത്തും. കേരള സന്ദർശനം പൂർത്തിയാക്കി വൈകുന്നേരത്തോടെ ജഗദീപ് ധൻകർ ഡൽഹിക്ക് മടങ്ങും. മാത്രമല്ല തന്റെ മുൻ അധ്യാപിക രത്നയെ കാണാൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ കണ്ണൂരിലെത്തും. പാനൂർ ചമ്പാട് ആനന്ദ് വീട്ടിൽ രത്നയെ കാണാനാണ് 22-ാം തീയതി ഉപരാഷ്ട്രപതി എത്തുന്നത്. 1968 രാജസ്ഥാനിലെ ചിറ്റോർഗ സൈനിക സ്കൂളിലാണ് ജഗദീപ് ധൻകറെ രത്ന പഠിപ്പിച്ചത്. സൈനിക സ്കൂളിൽ ധൻകറിനെ പഠിപ്പിച്ച അധ്യാപകരിൽ നിന്ന് ഇവർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ഉപരാഷ്ട്രപതിയായപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം വിളിച്ചു. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അന്ന് പങ്കെടുക്കാനായില്ല. അദ്ദേഹത്തെ പഠിപ്പിച്ച രാജസ്ഥാൻ സ്വദേശി ഹർഫാൽ സിംഗിനെയും ചടങ്ങിലേക്ക് വിളിപ്പിച്ചിരുന്നു. അദ്ദേഹം ചടങ്ങിൽ അന്ന് പങ്കെടുക്കുകയും ചെയ്തു. ഒരു അധ്യാപകയ്ക്ക് തന്റെ വിദ്യാർത്ഥികൾ ഉന്നതിയിലെത്തി എന്ന് കേൾക്കുന്നതിൽ പരം സന്തോഷം വേറെ എന്തുണ്ട്. റെസിഡൻഷ്യൽ സ്കൂളുകളിൽ 9 മാസവും വിദ്യാർത്ഥികൾ അധ്യാപകർക്കൊപ്പമാണ്. അവർക്ക് അവരുടെ അധ്യാപകരെല്ലാം പ്രിയപ്പെട്ടതാകാൻ അതിൽ പരം മറ്റെന്ത് കാരണം വേണമെന്നായിരുന്നു രത്ന പ്രതികരിച്ചത്. ആ ബാച്ചിൽ 80 കുട്ടികൾ ഉണ്ടായിരുന്നെന്നാണ് ഓർമ്മയെന്നും ടീച്ചർ പ്രതികരിച്ചിരുന്നു. മിടുക്കനായിരുന്നു ജഗദീപ്. ഗ്രാമത്തിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നാണ് 6-ാം ക്ലാസ്സിലേക്ക് സൈനിക സ്കൂളിൽ ചേരുന്നത്. വന്ന സമയത്ത് ഇംഗ്ലീഷ് അത്ര വഴങ്ങില്ലായിരുന്നു. പക്ഷേ കൃത്യമായ പരിശീലനവും കഠിനാധ്വാനവും കൊണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് ഇംഗ്ലീഷ് എന്നല്ല എല്ലാ വിഷയങ്ങളും ഒന്നാമതെത്തി എന്നാണ് ആ ടീച്ചർ പറയുന്നത്. ജഗദീപിന്റെ അച്ഛനെയും വളരെ അടുത്ത് പരിചയമുണ്ടെന്നും സ്കൂളിൽ എത്തുമ്പോഴൊക്കെ എല്ലാ അധ്യാപകരെയും കണ്ടു മക്കളുടെ പഠനത്തെക്കുറിച്ചെല്ലാം അന്വേഷിച്ചാണ് അദ്ദേഹം മടങ്ങാറുള്ളതെന്നും ടീച്ചർ പ്രതികരിച്ചിരുന്നു. എന്തായാലും രാഷ്ട്രപതി കേരളത്തിലേക്ക് എത്തുകയാണ്, ടീച്ചറെ കാണും, അതുപോലെ തന്നെ പല ചടങ്ങുകളും അദ്ദേഹത്തിന് ഇവിടെ ഉണ്ട്. അതിനിടയിലാണ് മുഖ്യമന്ത്രി ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ഗവർണറെ ക്ലിഫ് ഹൌസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.